ഓട്ടടന ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ 3 സ്പൂണ്, ഇത്തിരി വലിയ സ്പൂണാണ് കേട്ടോ. അതിൽ 3 സ്പൂണ് ആട്ടെടുത്തിൻ്റെ ഗോതമ്പ് പൊടി, പിന്നെ നാളികേരം, ഒരു മുറി നാളികേരം ചെറുക്കി വെച്ചതാണ്, പിന്നെ ഇല, പിന്നെ ഈ നാളികേരത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. അപ്പം എന്താ വെച്ചാൽ മധുരം ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. 4 സ്പൂണ് പഞ്ചസാര, ഇത് സ്പൂണ് ചെറുതാണ്, അതുകൊണ്ടാണ് 4 സ്പൂണ്. വലിയ സ്പൂണാന്ന് വെച്ചാൽ 2.5 മതിയാകും. നമുക്കങ്ങനെ ഉണ്ടാക്കാം. ഈ ഓട്ടട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ആട്ടപ്പൊടി, ഇപ്പോൾ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അരിപ്പൊടി വറുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടാവില്ലേ പുട്ടിനൊക്കെ വേണ്ടിയിട്ട്, അതുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പാണ് കുറച്ചും കൂടി നല്ലതെന്നുള്ളതിലാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇല വേണം, ഈ 3 കാര്യങ്ങളെ വേണ്ടു. ആട്ടപ്പൊടി വേണം, നാളികേരം വേണം, അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, ഇല, ഇത്ര സാധനങ്ങൾ ഏത് ഉണ്ടാക്കാൻ വേണ്ടു. ഒരു പഴയ തരം ഒരു പലഹാരമാണ്, നല്ല സ്വാദാണ്. 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇത്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം. ഈ ഗോതമ്പ് നമുക്ക് കുഴച്ചെടുക്കാം. അത് നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ശരിയാവില്ല. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ അല്ല, കുറച്ചും കൂടി വെള്ളത്തോടു കൂടി കുഴക്കണം. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴക്കാം. കട്ട് ചെയ്യുന്നുണ്ടാവരുത്. ഇത് നല്ലോണം ലൂസായിട്ട് ആവാനും പാടില്ല. ഇതിൻ്റെ ഇലയിൽ പരത്തി നമ്മൾ തവയിലല്ലേ വേവിക്കണേ. അപ്പോൾ ഇനി അത് വേവണമെന്നുണ്ടെങ്കിൽ കനം കുറച്ച് ഈസിയാണ്. 5 മിനിറ്റിൻ്റെ അല്ലേ, 5-10 മിനിറ്റ് വേണ്ടൂ ഇതിനല്ലേ. 10 മിനിറ്റ് 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ചപ്പാത്തിയുടെ അത്ര ഹാർഡ് വേണ്ട, നല്ല ലൂസായിട്ടിരിക്കും. ഇത്രയും ലൂസാവണം. വേണ്ടേ, ഇത് ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇവിടെ ഒട്ടിപ്പിടിക്കണമെന്ന് വെച്ചാൽ ഒന്നും സാരമൊന്നുമില്ല. നമ്മൾ ഇതിന് പരത്തുമ്പോൾ ഒന്ന് വെള്ളം തൊട്ട് പരത്തുമ്പോൾ അത് കയ്യുമെന്നൊക്കെ പൊക്കോളും. ഇപ്പം 5 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കുഴച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ കയ്യൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് കുറച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കുക, ഇലയിലേക്ക് വയ്ക്കുക. എന്നിട്ട് കയ്യ് ഒന്നുകൂടി മുക്കി നമുക്കിങ്ങനെ കനം കുറച്ച് പരത്താം. അപ്പോൾ കയ്യിലൊട്ടില്ല, കയ്യിൽ വെള്ളത്തിൽ ഒന്ന് തൊട്ടിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ കയ്യുണ്ടല്ലേ, ഒട്ടും കയ്യുമൊട്ടില്ല. നമുക്ക് കുറച്ച് ഇതിൻ്റെ മീൻ നാളികേരം പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു സൈഡിൽ ഇട്ടാൽ മതി, പിന്നെ മടങ്ങുമ്പോൾ ഇല്ലാതെ ഇരിക്കും. പോയി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വരുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അതുപോലെ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കുക, കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്ത് നല്ല സ്വാദുള്ള പലഹാരമാണത്. പണ്ട് അമ്മമാര് ഉണ്ടാക്കി തന്നിട്ടുള്ള ഓർമ്മ എനിക്ക് ഉണ്ട്. നമ്മൾ ഈ കോക്കനട്ടില് പഞ്ചസാര ഇടുന്നത് വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? വേറെ നമുക്ക് സ്റ്റഫ് ചെയ്യാം, അങ്ങനെ വേറെ എന്തെങ്കിലും ഒക്കെ. അതല്ല, പഞ്ചസാര അൺഹെൽദി അല്ലേ. അപ്പൊ ശർക്കര ഇടാം, ശർക്കര പൊടി ഇടാം, ശർക്കര ഇടാം. ഉരുക്കിയിട്ടല്ല, ജസ്റ്റ് നോർമൽ അല്ലേ, അങ്ങനെ ചതച്ച് എടുത്ത് പൊടിയാക്കിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ശർക്കര പൊടി മേടിക്കാൻ കിട്ടുള്ളൂ. പൊടി ചേർത്താലും കുഴപ്പമില്ല. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം. ശർക്കര ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആണ്, ശരിയാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ. ഇപ്പം തവ ചൂടായി, നമുക്കത്
ഇങ്ങനെ ഇടാം. എന്നിട്ട് രണ്ടെണ്ണം ഇടാൻ പറ്റും നമുക്ക്, അവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെ തവട ചോക്കിൽ ഒന്ന് ഇട്ടിട്ടില്ല കേട്ടോ. എല്ല ഇട്ടൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇതിലെല്ല ശരിയ ഈ ഇല ഇനി ഇത് വാടി കഴിയുമ്പോൾ നമ്മൾ മറച്ചു വിടണം. അങ്ങനെയാണ് അതിൻ്റെ വേവ്. ഒന്ന് മറത്തി കൊടുക്കാൻ മതി. ആ സമയമൊക്കെ നമുക്ക് വേറെ ഇതുപോലെ പരത്തി വിടാം. ഇതിപ്പോ എങ്ങനെയാ, മീഡിയം ഫ്ലെയിം ആണോ? ഇതിപ്പോ ഹൈ ഫ്ലെയിം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം. നമുക്ക് കുറച്ച് കുറയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ മുഴുവൻ കരിഞ്ഞ് വരില്ലേ. ആ ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പകുതി ഇലയൊക്കെ ഒന്ന് നല്ലോണം വാടി അത് കഴിയുമ്പോൾ നിറച്ചിടാം. കണ്ടില്ലേ, വേണ്ട ഇല വാടിയിരിക്കുന്നത്. ഇപ്പൊ കണ്ടല്ലോ, ഇതിപ്പോ അങ്ങനെ വിട്ടു പോകുന്നു തുടങ്ങി. മതി നമുക്ക് നമ്മുടെ നമ്മുടെ ഇത് റെഡിയായി. നമുക്ക് അടുത്തത് ഇടാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇല ഇത്തിരി കരിഞ്ഞു കണ്ടു എന്ന് വെച്ചാല് നമുക്ക് ഉള്ളിലൊന്നും ഒരു കരിവുമില്ല കണ്ടു. നല്ലോണം വെന്തട്ടും ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ എടുക്കുക. കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പീസ് ആക്കാം. അപ്പം ഇത് അങ്ങനെ നമ്മുടെ ഓട്ടട ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.